ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു ഹാപ്പി ന്യൂസ് ആണ് മിസ് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എക്സാം വിനാണ്ട് ഈ സാറ്റ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ഓഗസ്റ്റ് 30th ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെകളൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ ലൈവുകളിലും നിങ്ങൾ കുറേ പേര് വന്നിട്ട് മെസ്സേജ് അയച്ചു, ഓണം എക്സാമിൻ്റെ തിരക്കായത് കാരണം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഓണം എക്സാം കഴിയുന്നത് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് പറഞ്ഞ ഒത്തിരി മക്കളുടെ മെസ്സേജസ് ഇന്നലത്തെ ലൈവുകളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സാറ്റ് രജിസ്ട്രേഷൻ നമ്മളൊന്നുകൂടി ലാസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ ഓണം എക്സാം കഴിയുന്നവരെ, അതായത് നിങ്ങൾക്ക് സെപ്റ്റംബർ 12th വരെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ സാറ്റ് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്, അപ്പം ഇന്നലെ നമ്മൾ ലൈവിലൊക്കെ വന്നിട്ട് ഈ സാറ്റ് രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യുമോ, ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോഴാണ് അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മക്കളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പം ചെയ്യാൻ പറ്റാത്തവർക്ക്, എക്സാമിൻ്റെ തിരക്കുകളിൽപ്പെട്ട് ചെയ്യാൻ പറ്റാത്തവർക്കും ഇനി ഈ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സ്കോളർഷിപ്പ് എക്സാമിന് നടക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല നമ്മുടെ കുട്ടികളായാലും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഇസാറ്റ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് നമ്മൾ നീട്ടിയത്. അപ്പോൾ അത് മാക്സിമം എൻ്റെ കുട്ടികളെല്ലാവരും ഉപയോഗപ്പെടുത്തുക, കാരണം ഇനി നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഇത് ലാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക്, നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ, നിങ്ങളിതുവരെ അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ അന്ന് ചെയ്യാൻ പറ്റാത്തത്, എല്ലാവർക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. സെപ്റ്റംബർ 12th വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും അറിയാതിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട് എന്ന് നമുക്ക് ഇന്നലത്തെ നമ്മൾ വിചാരിച്ചു. ഓക്കെ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്നലത്തെ ലൈവുകളിലൊക്കെയാണ് നമുക്ക് മനസ്സിലായത്, ഇപ്പോഴും അറിയാതെ ഇരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, കാരണം ഇനിയും നമുക്കിതേപോലെ റീഓപ്പൺ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ചെയ്യാതെ, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത മക്കളാണെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ.